ലോകസഞ്ചാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പെയിനിറങ്ങി ഒരു ഓട്ടോ പിടിച്ചു ഞാൻ വീട്ടിലെത്തി. ഞാൻ വീടിന്റെ പ്രധാന കവാടത്തിലേക്ക് നടന്നു. അവിടെ പരമ്പരാഗത രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു റഷ്യൻ നാടോടി സ്ത്രീയെ അനുസ്മരിപ്പിക്കുന്ന വിധം എന്റെ ഭാര്യ നിന്നിരുന്നു. ഞാൻ അകത്തേക്ക് കടന്നു. വിശാലമായ ഉൾവശം. ഞാൻ ഡൈനിങ് ഹാൾ ലക്ഷ്യമാക്കി നടന്നു. അല്പം ഭക്ഷണം കഴിക്കുകയാണ് എന്റെ ലക്ഷ്യം. അവിടെ പരിചാരകർ ഭക്ഷണവും മറ്റും വിളമ്പുന്നുണ്ടായിരുന്നു. ജനാലയിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. മഴ പെയ്തു തകർന്നു കിടക്കുന്ന കോഴിക്കൂട് കണ്ടു. തകർന്നിടിഞ്ഞ ഏതോ പൗരാണിക നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ പോലെയുണ്ട്. ഞാൻ വീടിന് പുറകിലേക്ക് നടന്നു. അവിടെയാണ് വിറകുപുര. വീടിനെ അപേക്ഷിച്ച് ഇതിന് പഴക്കം തീരെ കുറവാണ്. 19-ാം നൂറ്റാണ്ടിൽ എന്റെ അപ്പാപ്പനാണിത് പണി കഴിപ്പിച്ചത്. ഞാൻ കൈ കഴുകുവാനായി വാട്ടർ ട്രാപ്പിനടുത്തേക്ക് നടന്നു. വളരെ സങ്കീർണവും സവിശേഷവുമാണ് ഈ വീട്ടിലെ ജലവിതരണ ശൃംഖല. ടാപ്പ് തുറന്നു, പക്ഷേ വെള്ളം വരുന്നില്ല. ടെറസിന് മുകളിൽ പോകാനുള്ള ഗോവണിയുടെ പടവുകൾ ഞാൻ കയറി. വാട്ടർ ടാങ്ക് പരിശോധിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഞാൻ ടാങ്കിന് മുകളിലെത്തി. മുച്ചിങ്ങ വീണ് വെള്ളം പോകുന്ന കുഴൽ അടഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ എടുത്തു മാറ്റി. ജലവിതരണ കാര്യത്തിൽ വളരെ ഉദാസീനരും അലക്ഷ്യരുമാണ് ഈ വീട്ടുകാർ. വാട്ടർ ടാങ്കിന് മുകളിൽ നിന്നുകൊണ്ട് ഞാൻ പരിസരമാകെ വീക്ഷിച്ചു. ഗ്രാമം മുഴുവൻ അവിടെ നിന്നാൽ കാണാം. പറമ്പിന് പുറകിൽ കൃഷിയിടങ്ങളും പുൽമേടുകളും ദൃശ്യമാണ്. അങ്ങിങ്ങായി കന്നുകാലിക്കൂട്ടങ്ങൾ മേയുന്നു. ഡെൻമാർക്കിലേക്കോ തുർക്കിയിലേക്കോ ഒരു സഞ്ചാരം കൂടി നടത്തിയാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്റെ അടുത്ത സഞ്ചാരം റോക്കറ്റിൽ കയറി ചൊവ്വയിലേക്കാണ്. ഇനി അതിന്റെ പരിശീലന പരിപാടികളാണ്. മുകളിൽ നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ അല്പം മുമ്പ് പറഞ്ഞ സ്ത്രീ ഭക്ഷണം കഴിക്കുവാൻ വിളിക്കുന്നു. അവരുടെ കുട്ടിയാവണം ഹാളിൽ ഇരുന്ന് എന്തോ ഹിന്ദി സിനിമ കാണുകയാണ് ബിരുദൻ. പൈപ്പ് ശരിയാക്കിയെങ്കിലും കൈ കഴുകുവാൻ ഞാൻ മറന്നു. മേശയിൽ അധികം വിഭവങ്ങൾ ഒന്നും തന്നെയില്ല. അരി വെള്ളത്തിലിട്ട് വെറുതെ തിളപ്പിച്ച ശേഷം പാത്രങ്ങളിലേക്ക് പകരുകയാണ് ഇവിടുത്തെ രീതി. കൈകൊണ്ടോ നിർബന്ധമെങ്കിൽ സ്പൂൺ കൊണ്ടോ കഴിക്കാം. അകത്തെ മുറികൾ വിശാലവും കൗതുകമുണർത്തുന്നതുമാണ്. ഒരു ഇന്ത്യൻ ബാലൻ എന്റെ അടുക്കൽ വന്നു നിന്നു. എന്റെ ജാക്കറ്റിൽ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. വല്ല വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്ന ചിന്ത എന്റെ മനസ്സിൽ കൂടി കടന്നുപോയി. അകത്തേക്ക് കടക്കുമ്പോഴാണ് ചാരുകസേരയിൽ ഇരിക്കുന്ന അപ്പൂപ്പൻ താടി പോലെ വെളുത്ത മുടിയുള്ള ഒരു വൃദ്ധനെ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൂപ്പൻ അകത്തേക്ക് നോക്കി എന്തൊക്കെയോ പിടിച്ചു പറയുന്നുണ്ടായിരുന്നു. അയാളുടെ ഭാഷ മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഞാൻ മലയാളത്തിലാക്കുമ്പോൾ ഊരുതണ്ടിയെത്തി എന്നാണ് എന്ന് എനിക്ക് മനസ്സിലായി.